മഹാനായ അടിയൊരു മാവുതരാജി ബസ്വേലി വിളിച്ചു. അന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ വന്നു വാഹനം തന്റെ കുതിരയുടെ മുകളിൽ പ്രത്യേകമായി അഭിനയിക്കുന്നതിന്റെ ഇരിപ്പിടവും എല്ലാം തയ്യാറാണ്. വേഗത്തിൽ യാത്ര നടത്തുകയാണ്. ഈ സന്ദർഭത്തിൽ എത്രയും വേഗത്തിൽ എത്രാമെന്നുള്ള ചിന്തയുമെങ്കിൽ താൻ അതിവേഗം കുതിരയെ ഓടിച്ചു പോകുന്ന സന്ദർഭത്തിൽ ഇരിക്കാൻ വേണ്ടി ഇരിക്കുന്നതിൽ മഹാനായ അഴിവ് നമ്മിപ്പാലി പ്രകൃതമാവുന്ന തന്നെ ഇരുന്നിരുന്ന അതിവെളിപ്പുള്ളതായിരുന്ന ആ വീട്ടിൽ താഴെ കൂർന്നു പോയി. യാത്രക്കിടയിൽ ഇത് ശ്രദ്ധിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. സ്പീഡിന്റെ കാര്യങ്ങൾ കൊണ്ട് അധികം താമസിയാതെ അദ്ദേഹം ബസ്സിൽ കയറുകയാണ്. വാഹനങ്ങളുടെ ഇറങ്ങി നോക്കുന്ന സന്ദർഭത്തിൽ താൻ വിളിച്ചിരുന്ന നല്ല വെളിപ്പെടുത്തുന്നതായിരിക്കുന്ന ആ വിരിപ്പ് കാണാനില്ല. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് ഡയറക്ടിൽ ഒരു ജൂത സഹോദരൻ അയാളുടെ കയ്യിൽ വിരിപ്പ് കാണുന്നു. മഹാനായ അലീ നബി സാഹിബ് തന്നെ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന താൻ ഇരിക്കുന്ന താൻ ഉപയോഗിച്ചിരുന്ന ഈ സാധനം തന്നിൽ നിന്ന് വീടുപോയതാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇയാളോട് പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാധനം എന്റേതാണ്. ഇതെന്താണ് അനുയോജിക്കുകയാണ് ചോദിക്കുന്നത്. പക്ഷേ മഹാനായ ജൂതന്റെ കേസ് സ്വീകരിച്ചുകൊണ്ട് ഫയൽ സ്വീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അഴിമനീക്കാർ കവിമാവുന്ന ഈ ജൂതനെയും ഈ രണ്ട് മാർഗം നിർത്തിക്കൊണ്ട് ഗവർണർ ചോദ്യം ചെയ്യുകയാണ്. ഇസ്ലാമിന്റെ മേന്മ സഹോദരങ്ങളെ ഇതിൽ നമുക്ക് ഊഹിക്കാൻ കഴിയില്ല. ഞാൻ അതുകൊണ്ടാണ് ആമുഖമില്ലാതെ മുമ്പിൽ കേട്ടത്. മഹാനായ മാർഗവും ഈ ജൂതൻ മറ്റൊരു മാർഗം ചോദ്യം ചെയ്യും തുടരുന്നു. മഹാനായ അല്ലെങ്കിൽ നിങ്ങളുപയോഗിച്ച നാദനമാണെങ്കിൽ എന്നതിന് എന്താണ് ഇത് പറയുമ്പോൾ അടിമനീപ്പാലും തെളിവൊന്നും കൊടുക്കാനില്ല. ജൂതൻ പറയുന്നു, ഇതെന്റെ കൈവശമുള്ള സാധനമാണ്. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനം ഇയാളും വെറുതെ അപകടപ്പെടുകയല്ല. ഒരിക്കലും തന്നെ ഇയാൾക്ക് തെളിവൊണ്ടുവരാൻ കഴിയുന്നില്ല. പിന്നെ ഏത് അർത്ഥത്തിലാണ് ഇയാൾ എന്റേതാണെന്ന് പറഞ്ഞുകൊണ്ട് അവകാശപ്പെടുന്നത് എന്ന് പറയുകയും അവസാനം അഴിമതിയുമാവുന്ന തങ്ങൾക്ക് എതിരായി പറയുന്ന അന്നത്തെ ഗവർണർ വിധി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇത് കേട്ട സന്ദർഭത്തിൽ സഹോദരങ്ങളെ, മഹാനായ അഴിമനാണ് പ്രവീർമാവുന്ന തങ്ങളുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥനാകുന്ന പത്രയിലെ ഗവർണർ ഈ വിധി പ്രഖ്യാപനം പ്രഖ്യാപിച്ചതോടുകൂടെ ചൂതനവർക്കത്തെ നൃത്തമാണ്. അയാൾ അവർ നിന്നുകൊണ്ട് ചിന്തിച്ചു, ഇത് വല്ലാത്ത പ്രത്യാഘാതം തന്നെയാണല്ലോ. ഇത്രയും നീതിയുക്തമാക്കാൻ അഭിയോഗിക്കുകയും രാജ്യത്തിന്റെ ഭരണാധികാരിയായി കൊണ്ട് ഭരണം നടത്തുന്ന ഇയാൾ ഇദ്ദേഹത്തിന്റെ ഗവർണറുടെ മുമ്പിൽ വിഷയം പറഞ്ഞപ്പോൾ സ്വേച്ഛാധിപത്യം കാണിക്കാതെ എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായിക്കൊണ്ടും വ്യക്തമായിക്കൊണ്ടുള്ള തെളിവിലേക്കും ഒന്നും ആരമടക്കാൻ കഴിയാതെ രംഗമെന്നപ്പോ എനിക്ക് വേണ്ടി വിശ്വസിക്കുകയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ സാധനം എന്റേതല്ല എന്ന് ചിന്തിക്കുകയും ദൂരന്റെ സഹോദരങ്ങളെ അവിടെ വെച്ചുകൊണ്ട് തന്നെ അശ്വതുവല്ല മുഹമ്മദ് റസൂലുള്ള എന്ന കേന്ദ്രത്തോടെ ഉച്ചരിച്ചുകൊണ്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ഈ കാഴ്ചപ്പാട് മനസ്സിലാക്കി സഹോദരങ്ങളെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. ഞാൻ ഇതിനു വേണ്ടിയാണ് ഈ രൂപത്തിൽ നിങ്ങൾ മുമ്പിൽ എടുക്കുന്നത്. ഇന്ന് പരിശുദ്ധമായ ഈ രൂപത്തിൽ വളരെ കൂടുതൽ എല്ലാ ആളുകളോടും എല്ലാ ജീവികളോടും എല്ലാ സാധനത്തോടും കാര്യത്തോടും കൂടെ പെരുമാറണമെന്ന് പഠിക്കുക. ആ പ്രത്യാശാസ്ത്രത്തിന്റെ ഉടമകളാകുന്ന മുസ്ലിം സഹോദരങ്ങളെ നമ്മെ സംബന്ധിച്ച് എവിടെയെല്ലാം എങ്ങനെയെല്ലാം ഏതെല്ലാം യുഗത്തിൽ വെളിയിൽ വീഴ്ത്തപ്പെടുമോ നമ്മെ സംബന്ധിച്ച് ഏതെല്ലാം യുഗത്തിൽ അധിക്ഷേപങ്ങൾ ഒന്നുകൂടി കൊടുക്കൂ എല്ലാം ചിന്തിക്കേണ്ടതുണ്ട്. ഉപതിരായ മഹോസാദവുകൾ വളരെ കൃത്യമായ കുറഞ്ഞ സമയം മാത്രമേ നമുക്ക്
പ്രഖ്യാപനം അത് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് സഹോദരങ്ങളെ ആരുടെയെങ്കിലും പൗരോഹിത്യം കൊണ്ട് നടക്കുന്നതല്ല. ലോകത്തിന് ശ്രദ്ധിച്ച് സംരക്ഷിക്കുന്ന ആത്മബാഹ്യമായ റബ്ബ് ആ റബ്ബ് സുബ്ഹാനഹു തആല എല്ലാ അർത്ഥത്തിലും മനുഷ്യനെ പറച്ചവനായതുകൊണ്ട് തന്നെ ആ മനുഷ്യന്റെ ആശയങ്ങൾ അവനിക്ക് വരുന്നതായിരിക്കുന്ന പ്രതിസന്ധികൾ അവൻ ഏത് രൂപത്തിൽ ഇവിടെ ജീവിക്കണം, അവന്റെ ജീവിതത്തിൽ ഏത് രൂപത്തിൽ ക്രമീകരിക്കണം, ഇത് മുഴുവനും അറിയുന്നവൻ റബ്ബാണ്. ഒരു നല്ല പൂർണ്ണമായ കാറ്റലോഗ് ഈ ജീവിത സംഹിതയായിട്ട് നമുക്ക് വിശദമായി ജീവിക്കാമെന്ന് ഏത് കാലഘട്ടങ്ങളിലും ഏതെല്ലാം കണ്ണുരത്തങ്ങൾ ഇവിടെ വന്നാലും എല്ലാ ആളുകൾക്കും അംഗീകരിക്കാൻ പറ്റുന്ന അതിപൂർണമായി കൊണ്ടുള്ള എല്ലാ കാലഘട്ടത്തിലെയും അതിജീവിക്കുന്ന രൂപത്തിലുള്ള പരിശുദ്ധമായ ഒരു ആശയം ഈ ലോകത്ത് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട നിസ്സലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കമുള്ള ഒരു ലക്ഷത്തിൽ ഖിലാലും അമ്പിയാക്കൾ ഇവിടെ വന്നു പോയത്. സഹോദരങ്ങളെ, ആ പ്രവാചകന്മാരുടെ അവസാനത്തെ കണ്ണി അഷ്റഫുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ജീവിതങ്ങൾ ഇവിടെ പഠിപ്പിച്ചിരിക്കുന്ന ആശയങ്ങൾ അത് അങ്ങനെ തന്നെ മഹാന്മാരായ സഹാബത്ത് ഒപ്പിയെടുത്തു. ആ സഹാബത്തിനോട് ഇവിടെ ഇല്ലാത്ത ആളുകൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ എന്നുള്ള ആശയം അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞപ്പോൾ ആ ലക്ഷക്കണക്കിന് സ്വഹാബത്ത് മുഴുവനും തന്നെ ആ കാര്യം സ്വമേധയായി ഏറ്റെടുക്കുകയാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അവർ യാത്ര ചെയ്തു. അവരുടെ പ്രവർത്തനങ്ങൾ സഹോദരങ്ങളെ പൂർണ്ണമായി കൊണ്ടും അവർ രീതിയിൽ വേണ്ടി സമർപ്പിക്കുകയാണ്. രാജ്യത്തെ യുവാക്കളോട്, സഹോദരങ്ങളോട്, മുഴുവൻ ആളുകളോടും മുസ്ലിം സഹോദരങ്ങളെ, നമുക്കൊരുപാട് ബാധ്യതകളുണ്ട്. ആ ബാധ്യതകൾ നാം നിർവഹിക്കണം. മഹാന്മാരായിരിക്കുന്ന സ്വഹാബത്ത് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നതാണ്. ഈ മലനാടിനെ സംബന്ധിച്ചിടത്തോളം, ഈ മഹല്ലത്തിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കാലം കൂടെ സേവനം ചെയ്തു എന്നുള്ള കാരണത്തിനാൽ തന്നെ ഈ രാജ്യത്തിന്റെ ഈ നാടിന്റെ സ്വഭാവം എനിക്ക് അറിയുന്നതുകൊണ്ട് ഞാൻ ഇവിടെയുള്ള മുസ്ലിങ്ങളും എല്ലാ ആളുകളിലും സഹോദരങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറയുന്നു, നമുക്ക് സുന്ദരമായ ആശയം അമാഹുവിനോട് പഠിപ്പിച്ചു തന്നിട്ടുള്ള ആശയം, ആ ആശയം സ്വഹാബത്ത് പഠിപ്പിച്ചതും നാബിയുകൾ പഠിപ്പിച്ചതും നാബിയുകൾ പഠിപ്പിച്ചതും ഇന്നവരെ മഹാന്മാരാകുന്ന സയ്യിദന്മാരും മഹാരിഷികളും ഔലിയാക്കളും നിലകൊള്ളുന്ന ആ പ്രത്യയശാസ്ത്രം അതാണ് ഇതുവരെ കൈക്കിടാതെ കൈപ്പറയാനും കൊണ്ട് പിടിച്ചു പോന്നിട്ടുള്ളത്. അതിൽ നിന്ന് വ്യതിയാനമല്ല ഒരിക്കലും നമുക്ക് അഭിജാമ്യമായിട്ടുള്ളത്. നേരെ മറിച്ച് സഹോദരങ്ങളെ, നമുക്ക് ദീനിന്റെ പ്രവർത്തനം, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടുന്നതായിരിക്കുന്ന സന്ദർഭോചിതമായിരിക്കുന്ന വിഷയങ്ങൾ എന്തെല്ലാം നാം നടത്തേണ്ടതുണ്ട്, മുഴുവനും ഇവിടെയുള്ള സംഘടന സഹോദരങ്ങളെ എത്തിയതും അതേ പ്രകാരം എത്തും അതിന്റെ പൂർണ്ണമായിട്ടുള്ള വിഷയങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പ്രവർത്തന ബോധയിൽ സജ്ജമാണ്. ഞാൻ എന്റെ സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടെ ബാധ്യതയിൽ ഇവിടെ അവസാനിക്കുകയില്ല. രക്ഷിതാക്കളെ, നിങ്ങൾ ഈ സംഘടനകൾ, ഇവിടെയുള്ള നമ്മുടെ വിദ്യാർത്ഥി സംഘടനകൾക്ക് പൂർണ്ണമായിട്ടുള്ള നിങ്ങളുടെ സഹായങ്ങൾ ഈ ഖിദ്മത്തിന് വേണ്ടി നിങ്ങൾ നൽകണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ഒരുപാട് എന്തെല്ലാം പ്രതിസന്ധികളിലൂടെയാണ് നമ്മുടെ യുവതലമുറ വളർന്നു വരുന്നത്. എവിടെയെല്ലാം എത്തി നിൽക്കുന്നുണ്ട് നമ്മുടെ യുവതലമുറകളെ ഫേസ്ബുക്കുകൾ, അതല്ലെങ്കിൽ അവർക്ക് വിവരമില്ലായ്മയുടെ കീഴിൽ വന്നു പഠിക്കുന്നതായിരുന്ന വിഷയങ്ങൾ ഇത് നാം മനസ്സിലാക്കുമ്പോൾ പൂർണ്ണമായും ഈ ബാധ്യത നാം ഏറ്റെടുക്കുക തന്നെ വേണ്ടി വരും. അതുകൊണ്ട് തന്നെ ആ ഉത്തരവാദിത്വ ബോധം ഇവിടെയുള്ള സംഘടന നേതൃത്വം മനസ്സിലാക്കി ഈ രാജ്യത്ത് ഈ മഹല്ലത്തിനെ സംബന്ധിച്ചിടത്തോളം ഭീതിയായ ഒരു സജ്ജപ്പ് ഇവിടെ നിലനിൽക്കണം. നേരത്തെ ഉത്താഹ് പറഞ്ഞതുപോലെ നമ്മുടെ മക്കളും നമ്മുടെ മക്കളുടെ മക്കളും ഇവിടെ ജീവിക്കുന്ന സന്ദർഭത്തിൽ പരിശുദ്ധമായ യഥാർത്ഥ ദീനുലിസ്ലാം അത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടുന്ന ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട കമറുകളിലാണ് കാന്തപുര മുഖ്യ മുസ്ലിയാരുടെയും അതേ പ്രകാരത്തിലുള്ള ആളുകളുടെ അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയ തങ്ങളുടെയും നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് ഇനി അവിടെ അങ്ങോട്ട് എണ്ണിയാൽ ഒരുപാട് നേതാക്കന്മാരെ നമുക്ക് എണ്ണിക്കാൻ പറയാൻ കഴിയും. ആ മുഴുവൻ നേതാക്കളുടെയും ആജ്ഞകൾ അവരുടെ നിർദ്ദേശങ്ങൾ അപ്പടി അനുസരിച്ചുകൊണ്ട് തന്നെ ആ സയ്യിദന്മാരുടെയും ആ ഉസ്താദന്മാരുടെയും എല്ലാം പൂർണ്ണമായിട്ടുള്ള പിന്തുണയോടുകൂടെ നമ്മുടെ രാജ്യത്ത് ഭീതിയായ ഖിദ്മത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ ഒരു പറ്റം യുവാക്കളിവിടെയുണ്ട്. ഞാൻ ഇങ്ങനെ രക്ഷിതാക്കളോട് ഓർമ്മ കൊടുക്കുന്നു, നമുക്ക് ഈ രൂപത്തിലുള്ള ഭീതിയായിരിക്കുന്ന ഒരു കൂട്ടം പ്രവർത്തകർ നമുക്ക് ആവശ്യമാണ്. നമ്മുടെ രാജ്യത്ത് ആ രൂപത്തിലുള്ളതായിരിക്കുന്ന സർവമുഖമായിരിക്കുന്ന എല്ലാവിധ വിഷയങ്ങളും സൽക്കർമ്മങ്ങളും ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ യുവാക്കളെ നാം സെറ്റപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ മക്കളെ നാം ഇതിലേക്ക് നമ്മുടെ കൂട്ടുകാരായി
സ്വീകരിച്ചുകൊണ്ട് സഹോദരങ്ങളെ ഈ രൂപത്തിലുള്ള ഈ പ്രവർത്തനത്തിൽ നിങ്ങൾ വരുമ്പോൾ അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം. അവിടെയാണ് നമ്മുടെ നാടിന്റെ വിജയമുള്ളത്. നമ്മുടെ ഇല്ല നമ്മുടെ സഹോദരങ്ങൾ അവരോട് സ്നേഹത്തോടുകൂടെ പെരുമാറാൻ ആ സമുദായങ്ങളോട് മുഴുവനും തന്നെ അവർക്കറിയിക്കുന്ന പ്രാധാന്യം കൊടുക്കാൻ മുഴുവനും നമ്മുടെ അയാളികളും അതേ പ്രകാരത്തിൽ നമ്മുടെ നേതാക്കന്മാരും ഇതിനെ
சான்சுரி எல்லா கசேரையும் கூடக்கூடிய கொடுத்துக்கொண்டிருக்காங்க. இன்னும் சான்சு பங்கியாக சகோதரர்கள் அது ஒன்று நம்முடைய ഈ പറഞ്ഞ വിഷയങ്ങളിലൊക്കെ പൂർണ്ണമായി നാം ബദ്ധശ്രദ്ധയാവുകയും എല്ലാ അർത്ഥത്തിലും നമ്മുടെ കൈവും നമ്മുടെ കാലവും നമ്മുടെ നാട്ടുകൊണ്ടും ഒരു മനുഷ്യർക്കും അതല്ല ഒരു ജന്തുജാലങ്ങൾക്കും തന്നെ ഒരിക്കലും നമ്മളിൽ നിന്ന് അനീതി വന്നുകൂടാ. കാരണം ഊഹാനിന്റെ പ്രശ്നം അങ്ങനെയാണ്. എല്ലാവരും ഇത് വളരെ അടിപൊളിയിട്ട് കൊണ്ട് നാം മനസ്സിലാക്കുക. അള്ളാഹുവും നമ്മുടെ പറച്ച ഉറപ്പാണ്. ആ റബ്ബിയുടെ എന്ത് താൻ പ്രവർത്തിക്കുന്നുവെങ്കിലും അള്ളാഹുവിനെ ജോലി ചെയ്യാനാണ് നേരമെടുത്ത് അടിമകളായ നമ്മൾ എന്ത് ചെയ്താലും ബോധങ്ങളെ അതിനെ സംബന്ധിച്ച് ജോലി ചെയ്യൽ നടക്കും, അതിനെ സംബന്ധിച്ച് ജോലി ചെയ്യും എന്നുള്ള ബോധത്തോടുകൂടെ തന്നെ നാം ജീവിക്കുകയും ആ ആളുകളുടെ ജീവിതം നാം കാഴ്ചവെക്കുകയും ചെയ്യണം. അർത്ഥവാദ്യമായ പുസ്തകം കൂട്ടാകാൻ അത് നമുക്ക് പ്രവർത്തിക്കുന്നവരുമാവട്ടെ എന്നത് വായിക്കുന്നു. ുമാവട്ടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് വളരെ ദൂരെ നിന്ന് യാത്ര ചെയ്ത് ഇവിടെ എത്തി കഴിക്കുന്നില്ല. ഇനി ചർച്ച കമ്മീഷൻ റിപ്പോർട്ട് അതൊന്ന് ഓപ്പറേഷൻ ചെയ്തുകൊണ്ട് വേണ്ടുന്ന ഉപദേശങ്ങൾ അദ്ദേഹം എന്ന് നിങ്ങളോട് വാർത്ത നൽകിക്കൊണ്ട് ദ്വാരത്തോടു കൂടെ തൽക്കാലം നിർത്തുന്നു. മഹാപ്രധാന അനുഗ്രഹം തൊഴിലാളി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.